കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള പെരുന്തച്ഛൻ എന്ന തിരക്കഥയുടെ ആമുഖമാണ് എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ്റെ ചലച്ചിത്രത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് ചലച്ചിത്ര ലോകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുകയാണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം അതാണ് എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നാടകകൃത്തുമൊക്കെയായി അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ ആസ്വാദക ഹൃദയങ്ങളിൽ സവിശേഷ സ്ഥാനത്താണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് മലയാള സാഹിത്യ സാഹിത്യലോകത്ത് നിരവധി സൃഷ്ടികളിലൂടെ അദ്ദേഹം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് തിരക്കഥകളിലൂടെ സംവിധാനത്തിലൂടെ തൻ്റെതായ ഒരു കാഴ്ചപ്പാടും സിനിമയുടെ ഒരു വ്യാകരണവും ചലച്ചിത്ര ഭാഷയും സൃഷ്ടിച്ച ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് എം ടി ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എടുത്തു പറയാനാണ് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് അധ്യാപകൻ എന്ന നിലയിലും പത്രാധിപർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലേക്ക് കിടക്കുമ്പോൾ ചെറുപ്പം തൊട്ടു തന്നെ അദ്ദേഹം സാഹിത്യ രചന തുടങ്ങിയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം രചന നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് രക്തം പുരണ്ട മൺതരികൾ എന്നാണ് അതിന്റെ പേര് അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി ഒരു കഥാമത്സരം മത്സരം നടത്തുകയാണ് അതിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥയാണ് ഒന്നാം സമ്മാനം നേടിയത് ഇതോടുകൂടിയാണ് മലയാള സാഹിത്യത്തിൽ എം ടി വാസുദേവൻ നായർ ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധ നേടുന്നത് പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ സബ് എഡിറ്ററായി ചേരുന്നു ഏതാണ്ട് ആ സമയത്താണ് പാതിരാവും പകൽ വെളിച്ചവും എന്ന ഒരു നോവൽ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി നോവലുകൾ നിരവധി ചെറുകഥകൾ നമ്മൾ വായിച്ചു മലയാള ഗദ്യസാഹിത്യത്തിന് ചെറുകഥയ്ക്കും നോവലിനും ഒരു പ്രത്യേക ഭാഷയും പ്രത്യേക സംസ്കാരവും ശൈലിയും സൃഷ്ടിച്ചെടുത്തിട്ടുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ മുറപ്പെണ് പറയുന്ന സിനിമ ഇറങ്ങുന്നത് ചലച്ചിത്ര ലോകത്തിലേക്കുള്ള എം ടിയുടെ കൽവെപ്പായിരുന്നു മുറപ്പെണ്ണ് അതിനുശേഷം അമ്പതിലധികം തിരക്കഥകളാണ് അദ്ദേഹം എഴുതിയത് ചലച്ചിത്ര ലോകത്ത് തന്നെ സമ്പൂർണമായി തളച്ചിടാതെ സാഹിത്യ ലോകത്തിനും തന്റേതായ സൃഷ്ടികൾ സംഭാവന ചെയ്യാൻ അതിനിടയിൽ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും രണ്ടാമൂഴം വാരണാസി തുടങ്ങിയ ഒട്ടേറെ നോവലുകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു എൻ പി മുഹമ്മദുമായി ചേർന്ന് ഒരു നോവൽ എഴുതുകയുണ്ടായി അറബി പൊന്ന് എന്നാണ് ആ നോവലിന്റെ പേര് അതുകൂടാതെ ഒട്ടേറെ കഥാസമാഹാരങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയെടത്തി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം ഓളവും തീരവും മാനപ്രസ്ഥം രക്തം പുരണ്ട മന്തരികൾ കളിവീട് വേദനയുടെ പൂക്കൾ നിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങി ഒട്ടേറെ കഥകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു ഇവയെല്ലാം മലയാളിയുടെ മനസ്സിൽ ഒരെണ്ണം പോലും മാറ്റിവെക്കാനില്ല മലയാളിയുടെ മനസ്സിൽ ആസ്വാദക ഹൃദയങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന സൃഷ്ടികളാണ് ഗോപുരനടയിൽ എന്ന ഒരു നാടകവും കാഥികൻ്റെ കല കാഥികൻ്റെ പണിപ്പുര ഹെമിംഗ് വേ ഒരു മുഖപുര തുടങ്ങിയ പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതുകൂടാതെ ആ കൂട്ടത്തിൽ തനിയെ മനുഷ്യർ നിഴലുകൾ തുടങ്ങിയ യാത്രാവിവരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം സാഹിത്യ പുരസ്കാരങ്ങളെക്കുറിച്ച് കാലം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടാമുഴത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വയലാർ അവാർഡ് ലഭിച്ചു വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും രണ്ടായിരത്തി അഞ്ചിൽ മാതൃഭൂമി പുരസ്കാരവും പിന്നീട് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തെ ഡീലിറ്റ് നൽകി ആദരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും ലഭിച്ചു ഇങ്ങനെ സാഹിത്യരംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും അദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ തിരക്കഥകളിലേക്ക് കടക്കുമ്പോൾ ചലച്ചിത്ര ലോകത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തുന്ന സിനിമ തിരക്കഥ മുറപ്പണ് ആണ് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു എ വിൻസെന്റ് ആണ് ഇത് സംവിധാനം ചെയ്തത് ഇതാണ് ആദ്യത്തെ തിരക്കഥ പിന്നീട് പകൽക്കിനാവ് എസ് എസ് രാജനാണ് സംവിധാനം ചെയ്തത് അതിന് തുടർച്ചയായിട്ട് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഇരുട്ടിന്റെ ആത്മാവ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതി പ്രേംനസീറിന്റെ അഭിനയ പാഠവത്തിന് ഏറ്റവും നല്ല ഒരു ദൃഷ്ടാന്തമാണ് ഇരുട്ടിന്റെ ആത്മാവ് എന്ന സിനിമ പിന്നീട് നഗരമേ നന്ദി അസുരവിത്ത് ഓളവും തീരവും തുടങ്ങിയ സിനിമകൾ നഗരമേ നന്ദിയും അസുരവിത്തും സംവിധാനം ചെയ്തത് വിൻസെന്റ് ആണ് ഓളവും തീരവും പി എൻ മേനോൻ വിൻസെന്റ് സംവിധാനം ചെയ്ത നിഴലാട്ടം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത വിത്തുകൾ പി എൻ മേനോന്റെ കുട്ടിയടത്തി അദ്ദേഹത്തിന്റെ തന്നെ മാപ്പു സാക്ഷി എന്ന സിനിമ ഇതിനൊക്കെ അദ്ദേഹം തിരക്കഥ നിർവഹിക്കുകയുണ്ടായി നിർമാല്യം എന്ന സിനിമ സംവിധാനം ചെയ്യുന്നതോടുകൂടിയാണ് എം ടി വാസുദേവൻ നായർ മലയാളത്തിന് മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക ദൃശ്യ പരിചരണത്തിന്റെ മാതൃക സൃഷ്ടിച്ചു കൊടുക്കുന്നത് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ പട്ടിക പറഞ്ഞതിനു ശേഷം തുടർച്ചയായിട്ട് പറയാം കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കന്യാകുമാരി പിന്നീട് പാതിരാവും പകൽ വെളിച്ചവും ബന്ധനം ഏകാഗിനി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച മണ്ണിന്റെ മാറിൽ നീലത്താമര യൂസഫിലി കച്ചേരിയാണ് നീലത്താമര സംവിധാനം ചെയ്തത് പിന്നീട് അത് ലാൽ ജോസ് ഈ അടുത്ത കാലത്ത് അത് റീമേക്ക് ചെയ്യുകയുണ്ടായി മണ്ണിന്റെ മാറി സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് പിന്നീട് ഓപ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വളർത്തുമൃഗങ്ങൾ വാരിക്കുഴി ആരൂഢം തൃഷ്ണ മഞ്ഞ് ആൾക്കൂട്ടത്തിൽ തനിയെ അക്ഷരങ്ങൾ അടിയൊഴുക്കുകൾ ഉയരങ്ങളിൽ അനുബന്ധം ഇടനിലങ്ങൾ അഭയം തേടി കാടിന്റെ മക്കൾ കൊച്ചുതെ മാടി നഖക്ഷതങ്ങൾ പഞ്ചാഗ്നി ആരണ്യകം അമൃതം ഗമയ അതിർത്തികൾ വൈശാലി ഒരു വടക്കൻ വീരഗാഥ ഉത്തരം മിഥ്യ താഴ്വാരം പെരുന്തച്ചൻ കടവ് വേനൽക്കിനാവുകൾ സതയം പരിണയം സുഹൃതം എന്ന് സ്വന്തം ജാനകിക്കുട്ടി ദയാ ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം നീലത്താമരയുടെ റീമേക്ക് കേരളവർമ്മ പഴശ്ശിരാജ ഏഴാമത്തെ വരവ് തുടങ്ങി അറുപതോളം സിനിമകൾക്കാണ് അദ്ദേഹം തിരക്കഥ രചിച്ചിരിക്കുന്നത് ഇതിൽ പല സിനിമകളും പല തിരക്കഥകളും മലയാള സിനിമയ്ക്ക് തന്നെ പാഠപുസ്തകങ്ങളാണ് എന്ന് പറയാൻ കഴിയും മിക്ക സിനിമകളും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയവയാണ് പലതരത്തിലും അംഗീകരിക്കപ്പെട്ടവയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒട്ടേറെ തിരക്കഥകളുണ്ട് അതിൽ ആദ്യം ഓളവും തിരവും എന്ന തിരക്കഥയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് എഴുപത്തി മൂന്നിൽ നിർമ്മാല്യത്തിന് പുരസ്കാരം ലഭിച്ചു നിർമ്മാല്യത്തിന് മികച്ച സംവിധായകൻ എന്ന നിലയിലും തിരക്കഥ എന്ന നില നിലയിലും അതിന് പുരസ്കാരം ലഭിച്ചു മികച്ച ചിത്രം എന്ന നിലയിലും ആ വർഷത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർമാല്യത്തിനായിരുന്നു നിർമാല്യത്തിലെ അഭിനയത്തിന് പി ജെ ആന്റണിക്ക് ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അതുപോലെ ബന്ധനം എന്ന തിരക്കഥയ്ക്ക് ഓപ്പോൾ തൃഷ്ണ വളർത്തു വളർത്തുമൃഗങ്ങൾ ആരൂഢം അനുബന്ധം നഖക്ഷതങ്ങൾ പഞ്ചാഗ്നി അമൃതംഗമയ ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ കടവ് സുഹൃതം ദയ ഒരു ചെറുപുഞ്ചിരി കേരളവർമ്മ പഴശ്ശിരാജ തുടങ്ങിയ സിനിമകൾക്കെല്ലാം തിരക്കഥയ്ക്ക് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചു ഒരു ചെറുപുഞ്ചിരിക്ക് സംവിധായകനുള്ള അവാർഡാണ് ലഭിച്ചത് നിർമാല്യത്തിനും സംവിധായകനുള്ള പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ സിനിമ മുറപ്പെണ്ണ ആദ്യത്തെ സിനിമ തന്നെ ആദ്യത്തെ തിരക്കഥ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടാമത്തെ മികച്ച ചിത്രം എന്ന നിലയിൽ അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം എന്ന നിലയിൽ ഇരുട്ടിന്റെ ആത്മാവ് ദേശീയ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമാല്യം എന്ന സിനിമ മികച്ച ചിത്രമായി ഓപ്പോൾ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പുറത്തിറങ്ങിയത് മികച്ച രണ്ടാമത്തെ ചിത്രമായി അത് അംഗീകരിക്കപ്പെട്ടു പിന്നീട് ആരൂഢത്തിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം വടക്കൻ വീരഗാഥയ്ക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കടവിന് മികച്ച മലയാള ചിത്രം എന്ന നിലയിലുള്ള അംഗീകാരം സതയം പരിണയം എന്നീ സിനിമകൾക്ക് തിരക്കഥയ്ക്കുള്ള പുരസ്കാരം രണ്ടായിരത്തിൽ ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയ്ക്ക് പരിസ്ഥിതി ബോധം വളർത്തുന്ന ചിത്രം എന്ന നിലയിലുള്ള ദേശീയ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഇങ്ങനെ സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും പല വിധത്തിൽ ശ്രദ്ധ നേടുകയുണ്ടായി പുരസ്കാരം നേടുകയുണ്ടായി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത് നിർമ്മാല്യം എന്ന സിനിമ ആണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിർമ്മാല്യം പുറത്തിറങ്ങിയത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയായിരുന്നു നിർമ്മാല്യം എന്ന സിനിമ ഈ സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആന്റണിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഭരത് അവാർഡ് കിട്ടുന്നത് ഒരു ഗ്രാമത്തിലെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിച്ചു പോരുന്ന ഒരു വെളിച്ചപ്പാടിൻ്റെ കഥയാണ് അതിനകത്തുള്ളത് നൂറ് ശതമാനവും പരിപൂർണമായി ഭഗവതിയെ സേവിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഹോമിക്കുന്ന വെളിച്ചപ്പാടിന് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ ഓർത്ത് തൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളെ ഓർത്ത് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനാവാതെ വരികയും താൻ ഇതുവരെ ആരാധിച്ചു പോന്ന ഭഗവതി തന്നെ സംരക്ഷിക്കാത്തതിലുള്ള മനോവിഷമവും എല്ലാം അദ്ദേഹത്തെ സംഘർഷത്തിലാക്കുന്നുണ്ട് ഭഗവതി തന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ കുടുംബം അന്യാധീനമാവുന്നു തൻ്റെ ഭാര്യ മറ്റൊരുത്തനു വേണ്ടി ശരീരം പങ്കുവെക്കുന്നു തൻ്റെ മകൾ മറ്റൊരുത്ത കൂടെ ഒളിച്ചോടി പോകുന്നു ഇങ്ങനെ താൻ ആരാധിക്കുന്ന ഭഗവതി ഒരു ഘട്ടത്തിലും തനിക്ക് സഹായം നൽകുന്നില്ല എന്നോ അല്ലെങ്കിൽ തനിക്കോ തൻ്റെ സമൂഹത്തിനോ കുടുംബത്തിനോ സംരക്ഷണം നൽകുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ആ വെളിച്ചപ്പാടിൻ്റെ സംഘർഷത്തിന് കാരണമാണ് അവസാനം ഉത്സവനാളിൽ വെളിച്ചപ്പെട്ട് നെറ്റി വാളുകൊണ്ട് വെട്ടിപ്പൊളിച്ച് അതിലൂടെ ഒഴുകുന്ന ചോര വായിലേക്ക് ഇറ്റിറങ്ങിയ ഒലിച്ചിറങ്ങിയ ചോര അദ്ദേഹം ആ വെളിച്ചപ്പാട് ഭഗവതിയുടെ ബിംബത്തിനു മുഖത്തേക്ക് തുപ്പുന്ന ഒരു രംഗം പോലും അതിനകത്തുണ്ട് അതിനെ തുടർന്ന് അദ്ദേഹം തല ആഞ്ഞുവെട്ടി അവിടെ തന്നെ വീട് മരിക്കുന്നതായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് ചലച്ചിത്ര ഭാഷയ്ക്ക് ദൃശ്യ ഊന്നിക്കൊണ്ടുള്ള ഒരു വ്യാകരണമാണ് എം ടി മുന്നോട്ട് വെച്ചത് വെളിച്ചപ്പാടിൽ ഊന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ചലച്ചിത്ര ഭാഷ നിർമാല്യം എന്ന ചലച്ചിത്രം ഒരു വിപ്ലവാത്മകമായ പ്രവർത്തനമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് അതിന്റെ പ്രമേയവും അതിന്റെ വിഷയവും അതിന്റെ അവതരണവും അതിൻ്റെ ക്യാമറയുടെ ചലനം പോലും ആ മട്ടിൽ ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇന്ന് ഒരു പക്ഷെ അത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മുടെ ചിന്താഗതിയും നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ മാറി സർഗാത്മക പ്രവർത്തനത്തെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു പ്രത്യേക അളവ് പോലുകൊണ്ട് സർഗപ്രവർത്തനങ്ങളെ അളക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനു മുമ്പ് നിർമാല്യം എന്ന സിനിമ നിർമ്മിക്കാനായത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായി കരുതാം കാരണം അത് ഒരു മികച്ച പാഠപുസ്തകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ അത്തരം ഒരു പാഠപുസ്തകം നമുക്ക് അന്യമായി തീർന്നേനെ തുടർന്ന് ബന്ധനം എന്ന സിനിമ വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി ഇത്രയും സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് അതിൽ കേരള ഭൂമികയിൽ നിന്നും പുറത്തുള്ള ഒരു കഥയാണ് മഞ്ഞ് കൈകാര്യം ചെയ്യുന്നത് മഞ്ഞിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാള സിനിമയാണ് മഞ്ഞ് എന്നതാണ് മഞ്ഞിന് ഹിന്ദിയിൽ നൽകിയിരുന്ന പേര് ശരത് സന്ധ്യ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയങ്കരനായ സംവിധായകനായി മാറിയ ഷാജി എൻ കരുണാണ് കടവ് എന്ന സിനിമയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ എസ് കെ പൊറ്റക്കാടിന്റെ കടത്തുതോണി എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എം ടി കടവ് എന്ന തിരക്കഥ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്നത് രണ്ടായിരത്തിലാണ് ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ശ്രീരമണ എന്ന തെലുങ്ക് എഴുത്തുകാരൻ്റെ മിഥുനം എന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തിരക്കഥ അദ്ദേഹം രചിച്ചത് ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനുമായിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ പരിസ്ഥിതി ബോധം വളർത്തുന്ന ചിത്രം എന്ന നിലയിൽ ദേശീയ പുരസ്കാരം നേടിയ ചിത്രം കൂടിയാണ് ഒരു ചെറുപുഞ്ചിരി വടക്കൻ പാട്ടു സിനിമകൾക്ക് പുതിയ ഒരു ഭാഷ്യം നൽകിയ അദ്ദേഹത്തിന്റെ ഒരു തിരക്കഥയെക്കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അത് ഒരു വടക്കൻ വീരകഥ എന്ന തിരക്കഥയാണ് ഹരിഹരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് നമ്മൾ ഇതുവരെ കേട്ട ചതിയൻ ചന്തുവിൻ്റെ കഥ ഒരു വടക്കൻ വീരഗാഥയിൽ അദ്ദേഹം ആവിഷ്കരിച്ചത് ചതിയൻ ചന്തുവിനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തുകയും കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായി ചന്തുവിന്റെ നിരപരാധിത്വമാണ് എം പി വാസുദേവൻ നായർ സിനിമയിലൂടെ വെളിപ്പെടുത്തുന്നത് അതുവരെ കേട്ട കഥകളിൽ നിന്നും തികച്ചും ഭിന്നമായ ഒരു അനുഭവമാണ് ഒരു വടക്കൻ വീരഗാഥ സമ്മാനിക്കുന്നത് ചതിയൻ ചന്തുവിന് പുതിയ ഒരു ആഖ്യാനം നൽകുകയായിരുന്നു അദ്ദേഹം ഇതേ മട്ടിൽ തന്നെയാണ് പെരുന്തച്ചനെയും അദ്ദേഹം സമീപിച്ചിട്ടുള്ളത് കേട്ട കഥകളിൽ നിന്നും വിഭിന്നമായ ഒരു ആഖ്യാന പരിചരണമാണ് പെരുന്തച്ഛൻ എന്ന തിരക്കഥയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഒരു കഥയെ ഒട്ടേറെ കഥകളെ അദ്ദേഹം ഉപജീവിച്ചിട്ടുണ്ട് മിത്തുകളെയും ഐതിഹ്യങ്ങളെയും ഒക്കെ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രമേയം എന്ന നിലയിൽ സ്വീകരിക്കുമ്പോൾ തൻ്റെതായ വിധത്തിലുള്ള ഒരു ആഖ്യാനം നൽകാൻ ഒരു പരീക്ഷണം എന്ന നിലയിൽ അതിനെ സമീപിക്കാൻ എം ടി പലപ്പോഴും തയ്യാറാവുന്നത് കാണാം ഇത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒരു വസ്തുതയാണ് മലയാളത്തിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് മുമ്പ് ഒട്ടേറെ വടക്കൻ പാട്ടു ഉണ്ടായിട്ടുണ്ട് അവയൊന്നും തന്നെ കേട്ട മിത്തുകളിൽ നിന്ന് കേട്ട കഥകളിൽ നിന്നും ഒട്ടും ഭിന്നമായിരുന്നില്ല എന്നാൽ വടക്കൻ വീരഗാഥ തികച്ചും ഭിന്നമായിട്ടുള്ള ഒരു ആവിഷ്കരണമായിരുന്നു അതിൻ്റെ സംഭാഷണവും അതിൻ്റെ ആഖ്യാനവും ദൃശ്യ പരിചരണവുമെല്ലാം തന്നെ ഒരു പുതുമയുള്ള ഒന്നായിരുന്നു പെരുന്തച്ഛനെയും ആ മട്ടിൽ തന്നെയാണ് കാണേണ്ടത് ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും വാമൊഴിക്കഥകളെയും ഒക്കെ മുൻനിർത്തിയുള്ള തിരക്കഥ എന്ന നിലയിലാണ് ഈ രണ്ട് സിനിമകളെയും എടുത്തു പറഞ്ഞിരിക്കുന്നത് പെരുന്തച്ഛൻ എന്ന സിനിമയുടെ പ്രമേയത്തിലേക്കും അതിൻ്റെ പരിചരണത്തിലേക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപജീവിച്ച കഥകളെക്കുറിച്ച് ആ സിനിമയിൽ അദ്ദേഹം മിത്തുകളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രംഗങ്ങൾ അദ്ദേഹത്തിൻ്റേത് മാത്രമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ ആഖ്യാനങ്ങൾ എല്ലാം എടുത്തു പറയേണ്ടതുണ്ട് കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വ്യക്തിത്വം വളരെ പരിഗണനാർഹമാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടതു തന്നെയാണ് അത്തരത്തിലുള്ള സവിശേഷമായ ഒരു പഠനത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം ഇന്നത്തെ ഈ ക്ലാസ്സിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിലൂടെയും സംവിധാനത്തിലൂടെയും പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം പെരുന്തച്ഛൻ എന്ന തിരക്കഥയിലേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം